السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده صلى الله على رسول الكريم. بهمان رايا تنگل أورغل ഈ ദർഗാ കമ്മിറ്റിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഭാരവാഹികളെ, എൻ്റെ സ്നേഹിതനും ഉള്ളാൾ ക്ഷേത്രത്തിൻ്റെ എം എൽ എയും മന്ത്രിയുമായ യു ടി ഖാദർ അവർകളെ, നമ്മൾ ബാരി അസോസിയേഷനിന മുമ്പത്തെ ചെയർമാൻ അവർകളെ, ഇതിപ്പോൾ എറണാകുളത്തു നിന്ന് വന്ന് സംസാരിച്ച സ്റ്റീഫൻ അവർകളെ, ഈ സ്റ്റീഫനെ ഒരു രണ്ട് ദിവസം മംഗളാപുരത്തെ ഹാസിൻ്റെ അടുത്ത് പറഞ്ഞയച്ചാൽ അള്ളാഹു തആല അവർക്ക് എന്തെങ്കിലും തൗഫീഖ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഇന്ന് ചീഫ് മിനിസ്റ്റർ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. പത്ത് കൊല്ലായിട്ട് സിദ്ധരാമയൻ, പത്ത് കൊല്ലം മുമ്പ് ചീഫ് മിനിസ്റ്റർ ആകണം. അന്ന് ദേവേഗൗഡ പുറത്തിട്ടപ്പോ നാട്ടിക്കൽ അബൂബക്കറും ജനതാദളിന്റെ കാൻഡിഡേറ്റ് ആയിപ്പോ അന്ന് താജുൽ ഉൽമ പറഞ്ഞതാ, എനിക്കെന്താ തങ്ങളെ സിദ്ധരാമയ്യ വന്ന് ചീഫ് മിനിസ്റ്റർ ആണോ ആ ഉപ്പോ അന്ന് പറഞ്ഞത്. ഇന്ന് സിദ്ധരാമയ്യന്റെ ഭായ കൊണ്ട് നിങ്ങൾ കേട്ടു. ഇതേപോലെ ദേവേഗൗഡ രണ്ട് സ്ഥാനത്ത് ഇലക്ഷനിൽ തോറ്റതിന്റെ ശേഷം 95 എന്റെ വീട്ടിൽ വന്നേരം, ഇബ്രാഹിം നീ എൻ്റെ ഒക്കെ വന്നാൽ എനിക്ക് രണ്ടാമത് പവർ കിട്ടും, നീ വരണം. അന്ന് മഹാനായ അന്ത്രുപ്പാപ്പ ഹയാത്തിലുണ്ട്. അന്ത്രുപ്പാപ്പാനോട് കണ്ടമ്പാട് അന്ത്രുപ്പാപ്പ പറഞ്ഞു, മുന്നേറ്റേക്ക് രാഷ്ട്രീയത്തിൽ പോവാനുള്ള സാധ്യതയുണ്ട്. ഉള്ളാളം തങ്ങളോട് വന്ന് ഞാൻ അന്വേഷിച്ചു, പറഞ്ഞു നീ പിന്തുണ കൊടുത്തേ അയാള് മുഖ്യമന്ത്രിയാവും, അതിന്റെ ശേഷം അതിന്റെ മുകളിലും പോകുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഉള്ളാൾ തങ്ങൾ അവർ ഏന് രാജകീയ തീരുമാനം മാഡത്തരെ അതേ തീരുമാനവനായവര് മാഡത്തരെ എന്നക്കന്ന ಮಾನ್ಯ ಖುದ್ದು ಮುಖ್ಯಮಂತ್ರಿಗಳು ತಮ್ಮ ಬಾಯಿಂದ ಇದೇ ಜಾಗದಲ್ಲಿ ಮಾತಾಡಿ ನಿರ್ವಹಿಸೋದ್ರು. ಞಾನಿದು ಪರ್ಯಾಂ ಕಾರಣ ಎಂದ, ಎನಕ್ ರಾಷ್ಟ್ರೀಯತಿಲ್ ಆಶೆ ಇಲ್ಲ, ಬೆಲ್ಲ ಸ್ಥಾನ ಞಾನ್ ಕಂಡುಹೋಯ್. ಎನಕ್ಕುಳ್ಳ ಆಶಯಂ ಎಂಡ ಸಮುದಾಯಂ ಇಜ್ಜತ್ತೋಡು ನೆಲನಿನ್ನು ಜೀವಿಕಣಂ, ಅದು ಒಟ್ಟೊರು ಏಟಂ ಬೆಲ್ಲ ಆಶಯಾನುಳ್ಳದು. ರೆಂಡಾಮತ್ತದು ഹിന്ദുക്കളും മുസൽമാനും ക്രൈസ്തരും ജൈനറും ഒരു ഉപ്പ ഉമ്മമാൻ്റെ മക്കള് ഈ നാട്ടിൽ ജീവിക്കണം, അങ്ങനത്തെ ഒരു പരിസ്ഥിതി ഇവിടെ ഉണ്ടാക്കണം. 40 ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് പല മുഖ്യമന്ത്രികളെയും കണ്ട്, പല ആൾക്കാരെയും കണ്ട്, പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ദീനുൽ ഇസ്ലാമാണ്, അത് സുന്നത്തുൽ ജമാഅത്താണ്. ഇതിൽ യാതൊരു സംശയമില്ല. എന്നോട് പല ആൾക്കാർ പറയൂ, നിങ്ങൾ സുന്നത്തെ മയത്തുനിന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞു പോവുമല്ലോ. അവർക്ക് കൊടുക്കുന്ന ഒറ്റ ഒരു മറുപടി, ദുനിയാവിൻ്റെ കസാലക്ക് വേണ്ടി ആഖിറത്തെ കസാല ഞാൻ നഷ്ടപ്പെടുത്താൻ തയ്യാറില്ല. ആ കസാല ഉണ്ടായാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഇത് അന്നേരം തന്നെ 25 മുമ്പ് ഇവിടെ വിശ്രമിക്കുന്ന മഹാനായ മൊയ്തീൻ ഷേഖിന്റെ ശിഷ്യനായ എന്റെ ഷേഖ്
مدور خدس الله سر العزيز அந்த மகானவர்கள கூட 25 கொல்லத்தின்ட ஏற்றம் வெல்ல பந்தம் அந்த முதல் இன்னு வர மகான்மாரும் சாதாத்துகளும் உலமாக்களும் இவரை பகுமானிக்க இவர் நடத்துன தீனியாய பரிபாடிகளில் இவரை சாகரிக்க அவரை சாகரிச்சு கொண்டு സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിനെ നിലനിർത്താൻ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വേറെ ജമാഅത്തുകളെ എതിർക്കാനോ തകർക്കാനോ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമോ ദീനോ അതിന് അവകാശം കൊടുത്തിട്ടില്ല ഖുർആൻ പറയുന്നു ലാ ഇക്രഹ ഫിദ്ദീൻ ദീനിൽ നിർബന്ധമില്ല നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് ഇല്ലെങ്കിൽ എന്റെ അടുത്ത് വരാൻ പാടില്ല ഞാൻ ഒരു കാലത്തും അത് പറഞ്ഞിട്ടില്ല പക്ഷേ വിളിച്ചാലും ജമാഅത്ത് ഇസ്ലാമി വിളിച്ചാലും പറയുന്നത് എന്റെ ആശ ഒന്നാണ് യാ ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സല്ലല്ലാഹു ഇത് കാരണം ഞങ്ങളുടെ ഒരു ഒരിച്ച വിശ്വാസമാണ് മുഹിയുദ്ദീൻ മുഹിനുദ്ദീൻ ഖദ്ദസല്ലാഹു സല്ലല്ലാഹു ഈ രണ്ട് മഹാന്മാർ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച ഔലിയാക്കളാണ് ഒന്ന് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സല്ലല്ലാഹു രണ്ടാമത്തത് ഖാജാ മൈനുദ്ദീൻ ചിഷ്തി അജ്മീരി ഖദ്ദസല്ലാഹു സല്ലല്ലാഹു മോദി ഇന്ത്യന്റെ പ്രധാനമന്ത്രി ഇന്നലെ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ അജ്മീറിലേക്കുള്ള പൊതുപ്പ് നഖ്വി ഇവിടെ വന്ന് പ്രസംഗിച്ച് ബി ജെ പിന്റെ മന്ത്രി ഗരീബ് നവാസ് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ബാർഗായിൽ ചാദർ കൊണ്ടുപോയി പ്രധാനമന്ത്രിന്റെ ഭാഗത്തു നിന്ന് അത് സമർപ്പിച്ചു. കാരണം അത് ഇന്ത്യന്റെ ഭരണം മാറി വരണമെന്ന് തീരുമാനിക്കുന്നത് അജ്മീർ ഷെരീഫാണ്. അതാണ് ഇവിടുത്തെ ഹെഡ് ഓഫീസ്. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാനുള്ളത്, കാരണം ഈ ആധുനിക ലോകത്തിൽ സയൻസും ടിവിയുള്ള സമയത്ത് സി എം ഇബ്രാഹിം സാഹിബ് നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ആധാരമുണ്ടോ? ഇന്ന് ഞാൻ പറയുന്നതല്ല, എനിക്ക് വേണ്ടിയിട്ട് ആധാരം സിദ്ധരാമയ്യ പറഞ്ഞു പോയി. അന്ന് മടവൂർ ഷേക്ക് പറഞ്ഞു സുന്നത്ത് ജമാഅത്ത് താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സല്ലല്ലാഹു എ പി വിഭാഗം വിജയിക്കു ഖയാമത്ത് നാളെ വരെ ആ ജമാഅത്തിന് ആരുമൊന്നും ചെയ്യാൻ പറ്റൂല. 25 കൊല്ലം മുമ്പ് എന്റെ ഷെയ്ഖ് മടവൂർ ഡിക്ലെയർ ചെയ്തതാണ്. അതിന് ഞാൻ സാക്ഷിയാണ്. എന്റെ ഷെയ്ഖിന്റെ ഷെയ്ഖിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം താജുൽ ഉലമക്കോ എ പി ഉസ്താദിനോ കൂറത്തങ്ങക്കോ രാഷ്ട്രീയ ആശയമില്ല. രാഷ്ട്രീയത്തിൽ ആര് എം എൽ എ ആണ്, ആര് എം പി ആണ്, ഏത് ഗവൺമെന്റ് വരണം, ഏത് പാർട്ടിക്ക് പിന്തുണക്കണം, ആ ആശയമല്ല. നല്ല ജനങ്ങള് ഭരണം നടത്താൻ വരണം. ഈ വേദിയിൽ ആ പാർട്ടി ഈ പാർട്ടി എന്നില്ല. അതേപോലെ മർക്കസു സഖാഫത്ത് സുന്നിയ ആ സ്ഥാപനമാകട്ടെ, പേരോട് ഉസ്താദ് നടത്തുന്ന സ്ഥാപനമാകട്ടെ, ഖലീൽ തങ്ങൾ നടത്തുന്ന സ്ഥാപനമാകട്ടെ, എം എ ഉസ്താദ് ഖദ്ദസല്ലാഹു സല്ലല്ലാഹു നടത്തുന്ന സ്ഥാപനമാകട്ടെ, അവിടെ രാഷ്ട്രീയമില്ല. പക്ഷെ ചില രാഷ്ട്രീയക്കാർ അവരെ ഉപയോഗപ്പെടുത്താൻ നോക്കി. താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സല്ലല്ലാഹു പറഞ്ഞു സുന്നത്ത് ജമാഅത്തിന് ഒരു രാഷ്ട്രീയമില്ല. ഇവിടെ ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പ്രശ്നമല്ല. സുന്നത്ത് ജമാഅത്തിന് ആര് പിന്തുണ കൊടുത്തു നിൽക്കുവോ അവരെ കൂടെ ഞങ്ങൾ നിൽക്കുമെന്ന് പറയുന്ന ഡിക്ലറേഷൻ താജുൽ ഉലമ അല്ല, ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അന്ന് പാനൂർ വെച്ചിട്ട് മഹാനവർ വെച്ചത് ഇന്നും ഞങ്ങൾ ചെവിയിലുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കേവലം ഒരു എതിർക്കുന്നതോ ബാങ്ക് പ്രസംഗിക്കുന്നതല്ല, ഒരു മനുഷ്യന്
ഈമാനെ വിശ്വസിക്കാനെ വിശ്വസിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തുൻ നബിയാണ്, ഹയാത്തുൻ നബിയാണ് എന്നുള്ള പൂർണ്ണമായ വിശ്വാസം, മഹശരയിൽ അവർ ശിഫാത്ത് കിട്ടും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ലോകം പഠിക്കുന്നത് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പഠി നൂറിനെ കൊണ്ട് പഠിച്ചിരുന്നു എന്നുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസമാണ് ഞങ്ങളെ വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ഈ ദീനെ നിലനിർത്താൻ ഖാദിരിയ സിൽസില, ചിഷ്തിയ സിൽസില, നഖ്ഷബന്ദിയ, സഹർവർദിയ, ഈ എല്ലാ സിൽസിലകളും സാദാത്ത് മാറും ഈന് പിന്തുണയായി നിന്നു. ഈന് എതിർക്കാനുള്ള പല വിഭാഗങ്ങളും പല ശത്രുക്കളും ലോകത്തിൽ അന്നും ഇന്നും പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇറാഖിൽ നടന്ന സംഭവം, ലിബിയയിൽ നടന്ന സംഭവം, സിറിയയിൽ നടക്കുന്ന സംഭവം, യമനിൽ നടക്കുന്ന സംഭവം, ഇതെല്ലാം സംഭവങ്ങളിന്റെ പിന്നിൽ എന്തുണ്ടെന്ന് അറിഞ്ഞവനാണ് ഞാൻ. ഒരു കൊല്ലം ഇന്ത്യയെ ഞാനാണ് നടത്തിയത്. എനിക്കും അറിയാം ലോകത്തിൽ എന്താണ് ഇത് സ്ഥിതികളുള്ളത്. ലോകത്തിൽ ഇന്ന് ഇസ്ലാമിന്റെ മുസ്ലിം സമുദായത്തിന്റെ തളരാൻ കാരണം എന്താ? അന്ന് സൗദി രാജാവിനോട് സംസാരിക്കുമ്പോ അന്ന് തുറന്നു പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശ്വസിക്കുന്ന പോലെ വിശ്വസിച്ചില്ലെങ്കിൽ, സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ എല്ലാം ഭരണങ്ങൾ തകരും എന്ന് പറയുമ്പോ, അഞ്ചു കൊല്ലം മുമ്പ് സൗദി അറേബ്യയിലെ മദീന പള്ളി അബ്ദുള്ള രാജാവ് തുറന്നു കൊടുത്തു. അത് മാത്രമല്ല, രാജാവ് മദീന ഷെരീഫിലേക്ക് പോയി, റോസ ഷെരീഫിന്റെ മുമ്പിൽ നിന്ന് ഫാത്തിഹ പൊളിച്ച് ദുആയിരുന്നു. അതെല്ലാം പ്രസ്സിൽ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മൗലൂദ് അനുവദിച്ചു. ഇതാ മെഞ്ഞാന്ന് വഫാത്തായ അബ്ബാസ് മാലിക്കി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് കഴിഞ്ഞ കൊല്ലം മഹാനവർ ബാംഗ്ലൂരിൽ വന്ന് എന്റെ വീട് സന്ദർശിച്ച് അന്ന് വ്യാഴാഴ്ച എന്നൊന്ന് മൂപ്പര് പറഞ്ഞ്, നീ ബദരീങ്ങളെ മൗലൂദ് എല്ലാ വ്യാഴാഴ്ച തുടങ്ങണം, ഈ മൗലൂദിന് ഞാൻ ഇവിടെ തുടക്കം വെച്ച് പോകുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വ്യാഴാഴ്ച ബദരീങ്ങളെ മൗലൂദ് എന്റെ വീട്ടിൽ സ്ഥിരമായി നടക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരെ നിങ്ങളോട് പറയുന്നത്? ഞങ്ങൾ പറയുന്നത് ഇവർ കേൾക്കുന്നുണ്ട്. ഈ മഹാനവരെ സിയാറത്തിൽ നിങ്ങൾ വന്നാൽ, നിങ്ങൾ 100,000 ഒരു കോടി ആള് വന്നാലും ആരാണ് എന്റെ സിയാറത്തിന് വന്ന്, അതിന്റെ എണ്ണം മഹാന്റെ വെറുതെടുത്തുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ബാപ്പാന്റെ ഖബറിന്റെ മുമ്പിൽ ഇരുന്ന് ഒരു യാസീൻ നിങ്ങൾ ഓതിയാൽ, യാസീൻ ഓതി 40 ഖതമ നിങ്ങൾ തിരിച്ചു വന്നാൽ അടുത്തുള്ള ഖബറുകാരൻ നിങ്ങളെ ബാപ്പാക്ക് പോയി നന്ദി പറയൂ, നിങ്ങളെ മോന് ഒരു യാസീൻ ഓതിയത് കൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒട്ടാകെ ഖബറിസ്ഥാന്റെ മുകളിൽ റഹ്മത്ത് ഇറക്കിയിട്ടുണ്ട്. എങ്ങനത്തെ പ്രിയപ്പെട്ട മോനാണ് നിങ്ങളെ മോന്. ഇനി സെൽഫി അല്ലാണ്ട് തബ്ലീഗ്, ദേവ്ബന്ദ്, എല്ലാ ജമാഅത്തുകാരും ഈ വാദത്തിന് അംഗീകരിക്കും. കാരണം ഒരു കൊല്ലം 6 കൊല്ലം ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ദേവ്ബന്ദ് പോയി, നദ്വയിൽ പോയി, ഈ എല്ലാ മഹാന്മാരെ തബ്ലീഗ് ജമാഅത്തിന്റെ സെന്ററിൽ പോയി, അവരുടെ അടുത്ത് പോയി ചോദിച്ചാലും അവർ പറയൂ, ഖബറിലുള്ളവർ ഹയാത്താണ് മൗത്തല്ല. അതുകൊണ്ടാണ് ഒരു ഖബറിസ്ഥാനിലേക്ക് നമ്മൾ പോയാൽ അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാഹി ബറകാതു യാ അലൽ ഖബൂർ. അവിടെ ഖബറിസ്ഥാനിൽ ആരെല്ലാം കിടക്കുന്നുണ്ട്? ഹോൾസെയിലായിട്ട് നല്ല ഒരുത്തവനുണ്ട്, ഷീറ്റ് കളിക്കുന്നവനുണ്ട്, തമ്മാടിയുണ്ട്. അവർക്കെല്ലാവർക്കും അസ്സലാമു അലൈക്കും സലാം പറഞ്ഞാൽ കേൾക്കൂ,
അള്ളാഹിന്റെ വലിക്ക് സലാം പറഞ്ഞ കേൾക്കൂല എന്ന് പറഞ്ഞാൽ ഈ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, സെൽഫിക്കാർ എന്നോട് വാദിച്ചു യാസീൻ ഓതിയാൽ കേൾക്കും എന്നുള്ള തെളിവ് എന്താ? ഞാൻ പറഞ്ഞു, എന്താ തെളിവ് പറയാ? നമുക്ക് നീ മരിക്ക്, ഞാൻ ഓത, അപ്പൊ എനിക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഇങ്ങനെ കണ്ടി പോരാടിയെന്ന തെളിവ് കൊണ്ടുവരാൻ എനിക്ക് ഉറപ്പുണ്ട് കേൾക്കുന്നു. ഞാന് എപ്പ പോയാലും ബാപ്പാന്റെ മുഖാമിന്റെ അടുത്ത്, ഏത് മുഖാമിന്റെ അടുത്ത്, എല്ലാ വ്യാഴാഴ്ച 15 കൊല്ലമായി ഞാൻ നോമ്പ് തുടങ്ങിയിട്ട് വ്യാഴാഴ്ച ഉണ്ടെന്ന്. സഹർ മുതൽ അസർ വരെ, മഗ്രിബ് വരെ ഓരോരോ മുഖാമിൽ ഞാൻ ഇരിക്കും, യാസീനുകൾ ഓതുന്നുണ്ടാവും. ആ ഓതുന്ന ബർക്കത്തല്ലേ ഇന്ന് നിങ്ങൾ ഈ ശരീരം മുമ്പിൽ കാണുന്നത്? തോറ്റിട്ട് ജയിച്ചവനാണ് ഞാൻ. ഏഴ് പ്രാവശ്യം തോറ്റിട്ട് 2.5 പ്രാവശ്യം ജയിച്ചിന്, എന്നിട്ടും ഭരണത്തിന്റെ കീ എന്റെ കയ്യിലാണ് ഉള്ളത്. അത് എന്തുകൊണ്ട്? മഹാന്മാര് സദാ തിങ്കളെ കാവലുള്ളവണ്ട്. 2 മാസമായി ഞാൻ നിയത്ത് ചെയ്തു, റജബ് മാസം തുടങ്ങുന്നുണ്ട്. റജബ് 1-ാം തീയതി ഹാജ ബന്ദ നവാസ് റഹ്മത്തുള്ള ഗുൽബർഗയിൽ അവിടുന്ന് മാസം കാണണം. റജബ് 4 അസറിന്റെ മഗ്‌റിബിന്റെ നടുക്ക് ഉള്ളാളത്തിൽ വന്ന് ഓതണം. എന്റെ നിയത്ത റജബ് 1 ഗുൽബർഗയിൽ കിട്ടി, അവിടെ ഉണ്ടായിരുന്നു മാസം കണ്ട്, അവിടുന്ന് ദുആയിരുന്നു. ഇവിടെ മംഗലാപുരത്ത് വന്നു നോക്കുമ്പോ ചീഫ് മിനിസ്റ്റർ പ്രോഗ്രാം. ഞാൻ പറഞ്ഞു, റബ്ബേ അസറിന്റെ ഉള്ളിൽ അയാൾ വന്നു പോയാൽ ഇത് ഓതാൻ പറ്റുമോ? അയാൾ എങ്ങനെയെങ്കിലും മഗ്‌റിബ് കഴിഞ്ഞിട്ട് വന്നാൽ മതി, അള്ളാഹ് നിയത്ത് ചെയ്ത് അസർ കഴിഞ്ഞ് തങ്ങളോട് സമ്മതം മേടിച്ച് മഹാനായ മദനി റഹ്മത്തുള്ളാഹിന്റെ മുമ്പില് ചുരുങ്ങിയ 2000 സിക്റുകള് ഔറാദുകൾ ചെല്ലുന്ന സംഭവം കിട്ടി. മഗ്‌റിബ് ബാങ്ക് കൊടുക്കുമ്പോ ഔറാദ് തീർന്ന് അല്ലാഹു അക്ബർ എന്നിട്ട് കയ്യും പൊന്തിച്ച് അവിടുന്ന് നേർ പോയി നിസ്കരിച്ചിട്ട് വന്നു. ഇത് എന്തുകൊണ്ടാ? എന്റെ ബടായിക്കോ കിബറിന് വേണ്ടിയിട്ട് പറയുന്നതല്ല. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ ദീനിനെ മുറുക്കി പിടിക്കുക, സാദാ തിങ്ങളെ ഉലമാക്കളെ ബഹുമാനിക്കുക. അവരെ നിങ്ങൾ ബഹുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാലത്തും നിങ്ങളെ തല താത്താൻ വിടൂല, ഒരു കാലത്തും നിങ്ങൾക്ക് വിഷമം ഉണ്ടാവൂല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവൂല. നിസ്കാരം മുറുക്കി പൊടിച്ച് ഹലാലായ ഭക്ഷണം കഴിച്ച് സന്മാർഗത്തിൽ സമുദായത്തിന് സാധുക്കളെ യതീമികളെ ഖിദ്മത്ത് ചെയ്ത് മഹാന്മാരുടെ സേവന ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാലത്തും നിങ്ങൾക്ക് പരാജയമുണ്ടാവൂല. ഇന്നും കർണാടകത്തില്, കേരളത്തിൽ വിവാഹങ്ങളുണ്ട്. ഞങ്ങള് ബാരി അസോസിയേഷന്റെ പ്രസിഡന്റ്, മാജി പ്രസിഡന്റ് പറഞ്ഞു ശത്രുക്കളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശത്രുക്കൾ ഉണ്ടായിട്ടില്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് അതൊരു സുന്നത്താണ്. ഞങ്ങളെ ചീത്ത പറയുന്നവർ ഉണ്ടാകുന്നത് അതൊരു സുന്നത്താണ്. അതുകൊണ്ട് ഞങ്ങൾ അവരെ പറ്റിയിട്ട് വിമർശിക്കാൻ പോവില്ല, അവരെ പറ്റിയിട്ട് ചർച്ച ചെയ്യാൻ പോവില്ല. ഇനി അവർക്കുള്ള 2 പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. 1, ഉള്ളാളത്തെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ ഖാദറോട് സംസാരിച്ചു, അബ്ദുള്ള കുഞ്ഞിനോട് സംസാരിച്ചു, കണിച്ചൂർ മോഹനോടും സംസാരിച്ചു. ഞങ്ങൾ ഒരു ഉംറാക്കളാണ്. ഉറുസ് കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങൾക്ക് തന്നെ 2 ദിവസം ഉള്ളാളത്ത് വന്ന് നിൽക്ക, എല്ലാരും വിളിച്ച് സംസാരിക്ക. കാരണം ഇന്ന് ഫസൽ പൂക്കോയമ്മ തങ്ങൾ വെറും ഉള്ളാളത്തിന്റെ സ്വത്തല്ല, സുന്നത്ത് ജമാഅത്തിന്റെ സ്വത്താണ് എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കണം. ഇന്ന് ഫസൽ പൂക്കോയമ്മ തങ്ങൾ ഹാജിയാർ, അന്ന് ഇതേ സ്ഥാനത്ത്
താജുലുൽ മാ ഖദസലാഹു സിറുൽ അസീസിനോട് മൂന്ന് കൊല്ലായി ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട്. താജുലുൽ മാനോട് എപ്പോ വന്നാലും ചോദിക്കൂ, തങ്ങളെ നിങ്ങളെ ശേഷം ആരാണ്, നിങ്ങളെ ശേഷം എന്നോട് ഏയ് പോടാ, എപ്പോ വന്നാലും ഇതന്നെ എനിക്ക് ചോദിച്ചുള്ളത്. അവസാനം പറഞ്ഞു, ഇതാ പരിപാടി ഉണ്ട്, നീ ആ പരിപാടിയിലേക്ക് വാ. ആ പരിപാടിയിൽ എ പി ഉസ്താദ് ഞങ്ങളെല്ലാം ഉള്ള സമയത്ത് താജുലുൽ മാ മഹാനവർകൾ തീരുമാനിച്ചു, എന്റെ ശേഷം ഫസൽ കോയ പൂക്കോമയ കൂറത്തങ്ങളായിരിക്കൂ. നായബ് ഖാസിയായി അപ്പോയിന്റ് ചെയ്തു. ഇതാരാ ചെയ്ത്? ഏതെങ്കിലും പാർട്ടിന്റെ ഹൈക്കമാൻഡ് ആണോ? ഏതെങ്കിലും എം എൽ എ ആണോ? എം എൽ എകളെ സൃഷ്ടിക്കുന്നവര്, ഭരണങ്ങളെ സൃഷ്ടിക്കുന്നവര് അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിന്റെ ഒരു അംഗമാണ് ഇന്ന് ഞങ്ങൾക്കൊരു മുത്തായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ മുത്തിനെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളത് കടമ അല്ലേ? ഒരു ചെറിയ പള്ളിന്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ തടസ്സപ്പെടുത്തിയാൽ, ഒരു ഭിന്നം ഉണ്ടാക്കിയാൽ അന്യർ കണ്ടത് ചിരിക്കൂലേ? അതുകൊണ്ട് ഞാൻ ദർഗാ കമ്മിറ്റിന്റെ പ്രസിഡന്റിനുണ്ട്, ഇയാള് പേരില്ല പാവ, ഇബ്രാഹിം നാജിയുള്ള കാലത്ത് അയാൾ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. ആരെങ്കിലും എണീച്ച ആ ഇരിക്കുന്നു അറിയോ? ഓ കുറെ അധികം പറഞ്ഞ ആ ഇരിക്കുന്നു അറിയോ? ആ കയ്യിൽ തന്നെ മനസ്സിലായി പോകൂ എത്ര എണ്ണെന്ന്. ഇയാൾ അതൊന്നുമില്ല, ഇരിക്കുന്നു അറിയോ? അത് സ്ട്രിക്റ്റായ കൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ആകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ ഇന്ന് കണ്ടിട്ടില്ലേ, യു ടി ഖാദർ ഇവരെല്ലാം പറഞ്ഞു വന്നു, ചീഫ് മിനിസ്റ്റർ വന്ന് 2 കോടി കൊടുത്തതിന്റെ ശേഷം ഇനി സഭാഭവനം കൂടി ഞാൻ കൊടുക്ക, അതിന് ചുരുങ്ങി 50 ലക്ഷം റുപ്യ ആവും. താജുലുൽ മാന്റെ മുകളിലുള്ള സ്നേഹം സിദ്ധരാമയ്യക്ക് എത്രയുണ്ട്? അന്ന് സിദ്ധരാമയ്യ എന്നോട് ചോദിച്ചു, കഴിഞ്ഞ ഉർസിന് കൊടുത്തത് 1 കോടി അല്ലേ, ഇത് 2 കോടി എന്തിനാണ്? ഞാൻ പറഞ്ഞു താജുലുൽ മാക്ക് ഒരു സ്മാരകം ഉണ്ടാക്കണം, കർണാടക ഗവൺമെന്റ് നേരിട്ട് കേരളയിലേക്ക് കൊടുക്കാൻ പറ്റൂല, ഉള്ളാൾക്കാർ കൊടുത്ത് അത് ഉള്ളാൾക്കാർക്ക് ആ പേര് പോട്ടെ, അതുകൊണ്ട് നീ 2 കോടി കൊടുക്കുന്നു പറഞ്ഞു. കൊടുത്തിട്ടില്ലേ, കേരളത്തിൽ 10 പൈസ കിട്ടുമോ ഒക്കെ പോർട്ടിൽ? അവിടുത്തെ ഒക്കെ ബോർഡ് ചെയർമാനെ കാണാൻ കായ് പൊറിച്ചത് നമ്മൾ കൊണ്ടു പോണ്ടി വരും, അവിടെ ആപ്പീസില്ല. ഇപ്രാവശ്യം വഖഫിന്റെ ഗ്രാന്റ് എത്രയാണ്? 450 കോടി റുപ്യ. പള്ളി കെട്ടാൻ പൈസ കേരളത്തിലുണ്ടോ? ഞാൻ അവരെ താത്തി പറയുന്നില്ല, നിങ്ങൾ എല്ലാം ഇപ്പൊ എസ് കെ കാർ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് മഹാനുണ്ട്, എന്തുണ്ട്? 10 പൈസ സമുദായത്തിന് നിങ്ങൾ എടുക്കാൻ പറ്റിയോ? ഇവിടെ എത്ര എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, ഏനപ്പയ്യക്ക് മെഡിക്കൽ കോളേജ് കൊടുത്തു, കണിച്ചൂർ മോനിക്ക് മെഡിക്കൽ കോളേജ് കൊടുത്തു, 10 പൈസ ചെലവില്ല. നിങ്ങൾ ആരും വിചാരിക്കണേ നമ്മൾ എന്തെങ്കിലും ഓരോരുത്തർ ഒരു ചായ കുടിച്ചിട്ടുണ്ടാവും. കണിച്ചൂർ മോൻ വന്നാൽ ആ മുട്ട മുട്ട ദൈക്കര ബാബ ദൈക്കര തിന്നറോ അത്രേ ഉള്ളൂ. അതല്ലാണ്ട് ഈ മേടിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. യു ടി ഖാദർ മന്ത്രിയാണ്, ആരും 10 പൈസ നമ്മൾ നിരീക്ഷിച്ചിട്ടില്ല. കാരണം സമുദായത്തിന്റെ ഒരു സ്ഥാപനം വന്നാൽ പാവപ്പെട്ട കുട്ടികൾ മെഡിക്കലിലേക്ക് ഡോക്ടറുകളാവും എഞ്ചിനീയറുകളാവും. ഞങ്ങൾക്കുള്ള ചിന്ത ഇതാണ് അല്ലേ? ഒരു നായിൻ്റെ അടുത്ത് വേറെ നായി വന്നാൽ കുറക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 100 നായ്ക്കുള്ള ഭക്ഷണം ഇട്ടിട്ട് 2 നായിനെ വിട്ടാൽ ഹൗ 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 എന്ന് പറയുന്നുണ്ടാവും. തിന്നാനും സമ്മതിക്കില്ല, തിന്നും ചെയ്യില്ല. പക്ഷെ ഞങ്ങൾ ആ വംശത്തിൽ വന്നവരല്ല. ഇന്ന് ഇപ്പൊ അക്മാൽ അൻസാരി സംസാരിച്ചു പോയി, 1996 ചെറിയ ചെക്കന ഇവൻ, ഇവനെ കണ്ടു ഞാൻ പറഞ്ഞു ഗംഗാവത്തിയിലടോ നീ എന്നെ നെക്സ്റ്റ് എം എൽ എ പോയി നിൽക്കുന്നു.
അയാൾ പറഞ്ഞു എനിക്ക് സീറ്റ് എവിടെ കഴിയാൻ പറഞ്ഞു സീറ്റ് കൊടുക്കാൻ ഞങ്ങളുണ്ടല്ലോ ദേവനോട് പറഞ്ഞു കൊടുക്കണം ആ കൊടുത്ത് എം എൽ എ ആയി രണ്ടു പ്രാവശ്യം എം എൽ എ ആയി ഇപ്രാവശ്യവും കോൺഗ്രസിൽ വരാൻ നോക്കി ഞാൻ പറഞ്ഞു ഇവിടെ വരണ്ട ഇവിടെ കുറെ ആളധിക ഹൈദരാബാദിന്റെ നിസാം കല്യാണം കഴിച്ച വലിയ 100 ഭാര്യമാരുണ്ട് അങ്ങനത്തെ നീയും 101-ാമത്തെ ഭാര്യയാവും അതുകൊണ്ട് നീ അവിടെ തന്നെ നിന്നോ ജനതാദളിൽ നിന്നുപോൻ ജയിച്ചു കാരണം എന്റെ സമുദായക്കാർ അധിക എം എൽ എമാരായി ഭരണം ഈ ഖമറുൽ ഇസ്ലാം മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്നു ഇവനെ പിടിച്ച് ജനതാദളിലേക്ക് കൊണ്ടുവന്ന് എം പി ആക്കി 1996 എന്തുകൊണ്ട് ഹാജ ബന്ദ നവാസ് റഹ്മത്തുള്ളാലേ ആ ഭാഗത്ത് നിന്ന് ആ നാട്ടിലെ ഒരു എം പി മുസ്ലിം ആയിരിക്കണം അത് വരികയതല്ല ഞാനന്ന് ജനതാദളിന്റെ പ്രസിഡന്റ് ഉള്ളപ്പോ എല്ലാവരും എതിർത്ത് ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് സമുദായത്തിൽ പുതിയ പുതിയ യുവാക്കള് രാഷ്ട്രീയത്തിലേക്ക് വരണം 4-8-10 ഞങ്ങൾ 16% ഉണ്ട് 16% കർണാടകത്തിൽ മുസ്ലിം സമുദായ 16% ഇതേ ലിംഗായത്രു 18% ഗൗഡാസ് 12% പക്ഷെ 16% ഉണ്ടായ ഞങ്ങള് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഗൗ 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 ഏയ് ഞങ്ങള് ഇത് ഒരു അത്രമ സമൂഹത്തിൽ ഒഗ്ഗട്ടില്ലാത്തത് കൊണ്ട് ഇന്ന് ഈ അവസ്ഥ വന്നു പക്ഷെ ഞാൻ വിടൂല ഞാൻ പുതിയ കാർ ഉണ്ടാക്കൂല 4-5 പഴയ കാറുകളെ എടുത്ത് നല്ല സാധനം എടുത്ത് വേറെ ഒരു കാർ ഉണ്ടാക്കുന്ന പരിപാടിയാണ് 40 മുതൽ ഞാൻ ചെയ്തത് ഞാൻ പാർട്ടിയിലുണ്ട് കോൺഗ്രസിലുണ്ട് സോനിയാഗാന്ധിനോടും പറഞ്ഞു യെസ് ഞാൻ പാർട്ടിക്ക് ലായലാണ് പക്ഷെ എന്റെ സമുദായത്തിനെ നശിപ്പിക്കാൻ നോക്കിയാൽ ഭാര്യനെ വിടാൻ വെറും 3 തല്ലാഖേ വേണ്ടു നിങ്ങൾക്ക് വിടാൻ ഒറ്റ ഒരു തല്ലാഖ് മതി പ്രശ്നമല്ല ഞാൻ എന്തെങ്കിലും അക്കോമഡേറ്റ് ആണ് എനിക്ക് ആവശ്യമില്ല ഏത് സർക്കിളിൽ പോയിട്ട് ലബലബ എന്ന് പറഞ്ഞ് ബായ അടിച്ചാലും 5000 ആള് കൂടും ഇബ്രാഹിം സാഹിബ് യാക്കോ ഭയപ്പെടുക്കത്തെ തരണോടണെന്ന് പറഞ്ഞു നമുക്കൊരു പദവിന്റെ ആവശ്യമില്ല അല്ലാഹു സുബ്ഹാനഹു തആല ഈ മഹാന്മാരെ ബർക്കത്തോണ്ട് സമുദായത്തിന്റെ ദുആ കൊണ്ട് അല്ലാഹു തആല ഇന്ന് കൊടുത്തിട്ടുണ്ട് ഇന്ന് യു ടി ഖാദർ മന്ത്രിയായി നല്ല പണി ചെയ്യുന്നുണ്ട് അസംബ്ലിയിൽ സംസാരിക്കുമ്പോ കേൾക്കുമ്പോ എന്റെ മനസ്സിലേക്ക് നല്ല ഒരു സമാധാനം ഒരു സന്തോഷം ഉണ്ടാവും ഞങ്ങളെ സമുദായത്തിൽ ഇങ്ങനത്തെ ഒരു കുട്ടികൾ ഇന്ന് വരുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു ഖാദറല്ല ഒരു 10-20 ഖാദറുകൾ വരണം ഞാൻ ബി ജെ പിക്കാരോട് പറഞ്ഞു പോലെ പറഞ്ഞു നീ കൺവെർട്ട് മാഡസ്തായിരാ ഞാൻ അവരോട് പറഞ്ഞു യാ കൺവെർട്ട് മാഡ സ്വാമി നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ നോക്കൊളക്കാകത്താ ഇല്ല നാവേ ഹൊരകടെ തരത് ഇവിടെ ഖദീജ പാത്തുമ്മ പ്രസവിക്കുന്നതന്നെ നമുക്ക് നോക്കാൻ കഴിയുന്നില്ല ഇനി ബാക്കിയുള്ളത് എനിക്ക് കൊണ്ടാണ് കൊണ്ടുവരാൻ എന്ത് ചെയ്യാന് നമ്മക്കയ്യിൽ വിശ്വാസം ഇല്ല ഓല പറഞ്ഞു ഘർ വാപ്പസി ചെയ്യുമ്പോ ഞാൻ പറഞ്ഞു വളരെ സന്തോഷം ഘർ വാപ്പസി നീ മാഡത്തായി ആർ എസ് എസ് നമുക്ക് കേളി അഡ്രസ് നാവേ കൊടുത്തിരി ഞങ്ങൾ അഡ്രസ് കൊടുക്കുക ആർക്കാ കൂട്ടിക്കൊണ്ട് പോകേണ്ടത് എന്ന് കൂട്ടിയിട്ട് പോയി ഞമ്മക്ക് വളരെ സന്തോഷമാണ് ആരാ അങ്ങനത്തെ ആൾ ആരാണ് ഒരു മുസ്ലിമായി കള്ളുകുടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഓ മുസ്ലിമ ഓനെ കൂട്ടിക്കൊണ്ട് പോ ഒരു മുസ്ലിമായ ഹറാം ചെയ്യുന്നവനെ മുസ്ലിമ അല്ല ഓനെ കൂട്ടിക്കൊണ്ട് പോ ഞങ്ങൾ തന്നെ പൈസ കൊടുക്കാൻ വേണേ കൂട്ടിയിട്ട് പോയി ഞങ്ങൾ റെഡിയാണ് അതുകൊണ്ട് ഞങ്ങൾ എതിർക്കൂല അഷാദു അല്ലാ ഇല്ലാ മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബായ് കൊണ്ട് കലിമ ചൊല്ലാതെ അവൻ മുസ്ലിം ആവൂല ഹൃദയം കൊണ്ട് അവൻ തസ്ദീഖ് ചെയ്യണം ഇസ്ലാം വന്നത് വാളുകൊണ്ടല്ല ഇസ്ലാം വന്നത് ഈ മഹാന്മാർ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഖ്ലാഖും തർബിയത്ത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ 3 ദിവസം ഒരു യഹൂദിനെ അവിടെ വെച്ച് താമസിപ്പിച്ചു സൽക്കരിച്ചു
മൂന്നാമത്തെ ദിവസം വയറ് വെടുക്കായി. കെടുക്കുന്ന വസ്ത്രം അയാള് വെടുക്കാക്കി, നാണിച്ച് എണീച്ചു പോയി. പോകുമ്പോ ഒരു വലിയ വിലയുള്ള വാള് മറന്നുപോയിരുന്നു, ആ വാള് എടുക്കാൻ തിരിച്ചു വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിടന്ന പായി ആ വസ്ത്രം മഹാനവറുകൾ ശുദ്ധി ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് യഹൂദി ഉടനെ കാലിന്റെ മുകളിൽ വീണു പറഞ്ഞു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീന് വന്നത് സ്റ്റേജ് ഇട്ട് പ്രസംഗിച്ച് നിർബന്ധിച്ച് കത്തി കൊണ്ട് കാണിച്ചിട്ടല്ല ഇസ്ലാം ദീൻ വന്നത്. ഈ ദീൻ ഇങ്ങനെ വളർന്നുണ്ടാവും, അതിൽ യാതൊരു തടക്കാൻ ഞങ്ങൾക്ക് ചെറുപ്പക്കാരായ നിങ്ങൾ തമ്മാമിലുള്ള വൈമനസ്സിനെ വിടാ. ഞങ്ങൾ എല്ലാവർക്കും ഒരു നേതൃത്വം. പള്ളിയിൽ നിന്നാൽ നിങ്ങൾ കാണുന്നില്ലേ, ഇമാമ് തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ കഴിഞ്ഞാൽ തീർന്നു, ഒരു ശബ്ദം ഉണ്ടാവില്ല. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എടുത്തോട്ട്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള പുറത്തോട്ട്, പുറത്തു വന്നാൽ തുടങ്ങി. അതാണ് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നത്. സുന്നത്ത് ജമാഅത്ത് തടിക്കല്ല മുസ്ലിമാക്കുന്നത്, നഫ്സിനാണ് മുസ്ലിമാക്കുന്നത്. നഫ്സ് മോമിനായി പോയാൽ തടി മുസ്ലിമാവും. ആ നഫ്സ് മോമിനാണെങ്കിൽ സിക്റും അസ്കാറുകളും അതിന്റെ തർബിയത്തുകളും എത്ര തഹജ്ജുദ് നിസ്കാരങ്ങളും ആ സിക്റുകൾ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് പോയാൽ നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ പർദകളും ദൂരാവും, കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. പക്ഷെ ഞമ്മക്കുള്ള നിസ്കാര റക്കാത്ത് കെട്ടിയമ്പാട് എന്തെല്ലാം മറന്നുപോയിനോ അതെല്ലാം ഓർമ്മ വരും. അടാ എൻ്റെ സ്കൂട്ടർ നിർത്തിനാടാ, ഞാൻ താക്കോൽ ഇട്ടിട്ടില്ല, പീടിയയിൽ ഞാൻ അവനെ ഇരുത്തിയിട്ട് വന്നിന്, ഓൻ കട്ടാളി അവനക്ക് അറിഞ്ഞൂടാ, ഈ മൊയിലാറാണെങ്കിൽ തറാവിയ ഓതുന്ന പോലെ ഓതുന്നുണ്ട്. അന്നേരം പറയും വന്നിട്ട് മൊയിലാറെ ഇന്നാത്തൈനാ കൽക്കോസർ ഖുൽവല്ലാവാദ്, ഇത് മാത്രം മതി അല്ലേ. കൂട്ടു ദുആയില്ല, സിക്റില്ല, അസ്കാറില്ല. ഞങ്ങൾ ചെറുപ്പകാലത്തിൽ മൊഗ്രിബിന് പള്ളി പോയാൽ ഏഷാ നിസ്കാരം അദ്ദാദും സിക്റും തഹലീലും ചുരുങ്ങി ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ. ആ ചിട്ടം സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഞാൻ കരാമത്തിനെ പറ്റിയിട്ട് വേറെ ആരും നോക്കണ്ട, എന്റെ ഉദാഹരണം തന്നെ നിങ്ങൾക്ക് ഞാൻ പറയാ. രാഷ്ട്രീയത്തിലുള്ള ഇത്രയെല്ലാം ഉണ്ടായിട്ടും കൂടി, രാഷ്ട്രീയക്കാരെ നടുക്കുണ്ടായിട്ടും കൂടി അല്ലാഹു തആല ഈമാനെ സംരക്ഷിച്ചു. ഇന്നും ആവശ്യമില്ലാത്ത ഒരു വസ്തു എൻ്റെ വായിൻ്റെ ഉള്ളിൽ പോയിട്ടില്ല. അല്ലെങ്കിൽ മന്ത്രി കാണാനും നല്ല രൂപം, ഓഹോ സ്മാളും അടിച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടല്, എത്ര എന്തെല്ലാം ചെയ്യണമെന്ന് അല്ലാഹു തആല മഹാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൈബിയായ മദദ് കിട്ടൂ. ആ മദത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതാ നിങ്ങൾ തവസൽ ചെയ്യണം. സാദാത്തുങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കൂ, ഉലുമാക്കളെ ഞങ്ങൾ ബഹുമാനിക്കൂ, ദീനിൻ ഇസ്ലാമിനെ ഞങ്ങൾ മുറുക്കി പിടിക്കൂ എന്നുള്ള വിശ്വാസം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങളിത് തുടങ്ങി നോക്ക്. അതിൻ്റെ ശേഷം നിങ്ങൾ തന്നെ പറയൂ, ഇബ്രാഹിം സാഹിബ് നിങ്ങളെ വാക്ക് കേട്ടതിൻ്റെ ശേഷം ഞാനിത് ചെയ്യാൻ തുടങ്ങി, അല്ലാഹു സുബ്ഹാനഹു തആല അതാ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ബർക്കത്ത് കൊടുത്തിരുന്നു. ഇന്നും ബി ജെ പി കാരായാലും ആർ എസ് എസ് ആയാലും അവരടുത്ത് ഞാൻ പറഞ്ഞ ഇത്ര തന്നെ, ഞങ്ങൾക്ക് നിങ്ങൾക്ക് കൺഫ്രണ്ടേഷൻ ഇല്ല. മോദിൻ്റെ ആൾക്കാർ വന്നേരം പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭരണം നടത്തിക്കോളി, ഞമ്മക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മ ധർമ്മതൽ കൈയാക്കബാരതു, നമ്മ ഊട്ടതൽ നീ കൈയാക്കബാരതു. ഇത് എരട് മാറ്റി ബേക്ക ഏന് ബേക്കാരും മാറ്റക്കൂടി. അപ്പൊ അവർ പറഞ്ഞു ഭക്ഷണത്തിൽ കൈയിടല്ലാന്ന് പറയുമ്പോ നിങ്ങൾ വരുന്ന ഗോഹത്യാണ്. ഞാൻ പറഞ്ഞു ആയിട്ട്,
നിങ്ങൾ ഇപ്പൊ സ്ഥിതി എന്തായി? മഹാരാഷ്ട്രയില് 12 ലക്ഷം ഗോ അമ്മമാർ റോട്ടിൽ നടക്കുന്നുണ്ട്, 15 ലക്ഷം എരമകള്. അവിടെ ഉള്ള കൃഷിക്കാര് ഈ എല്ലാ പശുക്കളെ കൊണ്ടുപോയിട്ട് സേഠ്ജിന്റെ പീടിയയിൽ മുമ്പിൽ നിർത്തിയിട്ട്, സേഠ്ജി തും ലേലോ ഹംകു പൈസ തേതോ. അത് എഴുതാ സേഠ്ജി എടുക്കാൻ. ഞങ്ങളെല്ലാം കൃഷിക്കാരാ, എന്റെ അടുത്തും പശുണ്ട് എരമയുണ്ട്. ഒരു പശു പാല് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കൈഞ്ചി, അത് കൊണ്ടുപോയിട്ട് വിൽക്കും. 10,000 രൂപേന്റെ പശു പാൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പാൽ കൊടുക്കാത്ത പശു 4,000 രൂപത്തിന് പോകും. ഈ 4,000 രൂപ എടുത്തിട്ട് വേറെ 6,000 രൂപ ഇട്ടിട്ട് പുതിയ പശുവിനെ കൊണ്ടുവരും. ഈ പഴയ തന്നെ പോകുന്നില്ല, പിന്നെ പുതിയ തേടുന്ന കൊണ്ടുവരാൻ. 18 ലക്ഷം പശുകള് പുല്ലിട്ട് പോറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി നരേഗാന്റെ പൈസ തേച്ചു അതന്നെ ആവും. കർണാടകത്തിൽ ആ ആക്ട് വന്ന് ഇനി 1 രൂപ അരിയല്ല, ആ തേച്ചു അരി പശു കൊടുക്കേണ്ടി വരും. 6 കൊല്ലം കൊണ്ട് ഇവിടെ തന്നെ 60 ലക്ഷം പ്രാണികൾ ഉണ്ടാവും. ഞാൻ പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാൻ അഗ്രികൾച്ചർ സെക്രട്ടറിയോട് സംസാരിച്ചു. അപ്പൊ അഗ്രികൾച്ചർ സെക്രട്ടറി പറയുക, നോ സാർ ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഏ പാടില്ല, ഗോമാതാനെ നമ്മൾ തൊടൂല, ഇതിന് പോറ്റണം. ഓരോട് പറഞ്ഞു, നിങ്ങൾ ആ മാത്താനെ ബുക്കാൻ കൊണ്ടരണ്ട, ബുക്കാൻ കൊണ്ടാ മൊയ്തീം പോയി മേടിക്കൂ. അതുകൊണ്ട് മൊയ്തീം മേടിക്കുന്ന പകരം നിങ്ങൾ തന്നെ മേടിച്ചോ ബുക്ക്. നിങ്ങൾ സെയില് നിർബന്ധിച്ചാളാ, ബുക്കാൻ പാടില്ല. ലാ കൊണ്ട് ബുക്കാൻ നിയമം വെച്ചിട്ട് പൈസ കൊടുത്തിട്ട് ഞാൻ മേടിച്ചോണ്ട് പോകുമ്പോ ഇനി വന്നിട്ട് പിടിക്കുന്നത്, ഇത് നിയമല്ല. വാദിച്ചു ഞാൻ. അതുകൊണ്ട് ഇപ്പൊ കേന്ദ്രത്തിലും കൂടി അവരെന്നെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ഓല് പറയാൻ തുടങ്ങിന്, എന്താ പറയാ, വെളുത്ത തോലില്ലേന് തൊടണ്ട, കറുത്ത തോലുള്ളതിന് അർത്ഥം മതി. അപ്പൊ കറുത്ത തോൽ എന്ന് പറഞ്ഞാൽ ഏതാ? എർമ. ഞാൻ പറഞ്ഞു, എർമ ആരാ? മഹിഷീഷി, മഹിഷാശ്വരി, മഹിഷാശ്വരിന്റെ അമ്മ. അപ്പൊ മഹിഷാശ്വരിന്റെ അമ്മനെ കൊല്ലുന്നത് പാടുണ്ടോ? ഇപ്പൊ ഓലെന്നെ 4 കൊല്ലം ഞങ്ങൾ അനങ്ങാണ്ട് നിന്നാല് എല്ലാ പ്രശ്നങ്ങളും തന്നെ താൻ പരിഹരിക്കും. ഞങ്ങൾ അതിന് യുദ്ധം നടത്താനോ ഞങ്ങളെ ബില്ല് വിളിക്കാനോ ഞമ്മക്ക് ആവശ്യമില്ല. ഇന്നല്ലാ മാ സാബിറീൻ, സബൂർ ചെയ്യുന്നവരെ കൂടെ അള്ളാഹു താല ഉണ്ട്. ഞങ്ങൾക്കിപ്പോ ചെയ്യേണ്ടത് സബൂർ മാത്രം. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും പോരും, ബി ജെ പിക്കാർ മോദി സിന്ദാബാദ് യാത്ര എടുക്കുമ്പോൾ നമുക്ക് തടസ്സേണ്ട ആവശ്യമില്ല. ചെയ്തു നല്ലത്, അച്ഛേ ദിൻ ആയെങ്കിൽ ജൽദി ആനേതോ, വേം വരട്ടെ, കൊണ്ടുവരി. 4 കൊല്ലം ഒന്നും അനങ്ങേണ്ട, 5ാമത്തെ കൊല്ലം ഞങ്ങൾ പറയാൻ തുടങ്ങും, നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അതിന്റെ ഉള്ളിൽ അയാളെന്തെങ്കിലും നന്നായി പോയാലോ, ദാവത്ത് കൊടുക്കേണ്ടത് ഞങ്ങളെ കടമ, ഹിദായത്ത് കൊടുക്കേണ്ടത് അള്ളാഹിന്റെ കടമയാണ്. അല്ലേ? ഉമർ ഫാറൂഖ് റസൂലുള്ളാഹി തആല അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വാളെടുത്ത് കൊല്ലാൻ പോയി. അങ്ങനത്തെ ഉമർ ഫാറൂഖിന് അള്ളാഹു തആല ഹിദായത്ത് കൊടുത്തിട്ടില്ലേ? ഞങ്ങൾ ആർക്കും ശത്രുക്കളെന്ന് ഞങ്ങൾ ആർക്കും കണക്കാക്കുന്നില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സമയം വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള മറുപടി അള്ളാഹ് കൊടുക്കൂ. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഞങ്ങൾ അനങ്ങാണ്ട് ഇരിക്കണോ? ഏത് സമയത്ത് എന്ത് ചെയ്യണോ? സുബൈക്ക് സുബൈ നിസ്കാരം തന്നെ നിസ്കരിക്കണം, സഹറിന് സഹർ തന്നെ നിസ്കരിക്കണം, മൊഹറിമിന് പോയിട്ട് സഹർ നിസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇൻഷാല്ലാ കർണാടകത്തിൽ അതിനുള്ള പരിശ്രമം ഞാൻ നടത്തുന്നുണ്ട്. എനിക്ക് വേണ്ടത് ഈ സമുദായം ശാന്തിത്വമായി ജീവിക്കണം. അതുകൊണ്ട് ഉള്ളാളത്ത് ദർഗന്റെ പ്രസിഡന്റിനോട് ഞാൻ പറഞ്ഞു, സദാനന്ദ് ഗൗഡിനെ വിളിക്കൂ, കല്ലടക്ക രാംഭട്ട വിളിക്കൂ, ഉടുപ്പി പേജാവർ സ്വാമി വിളിക്കൂ, ആരും വേണ്ടെന്ന് പറയില്ല. ഖുർആൻ പറഞ്ഞിട്ടില്ല ലക്കും ദീനക്കും വലിയ, ഞങ്ങൾക്കുള്ളത് ഇത്ര മാത്രമാണ്.
സന്ദേശം കൊടുക്കേണ്ടത് ഞങ്ങളെ കടമ, ഹിദായത്ത് കൊടുക്കേണ്ടത് റബ്ബിന്റെ കടമ. അതുകൊണ്ട് ഞങ്ങളെ അർത്താ കൊറിയുവോ? കൊറിയൂല. ആട് കൊല്ലത്തുനിന്ന് പ്രസവിക്കുന്നത് ഒന്ന്, പന്നി 16 പ്രസവിക്കും. പന്നിനെ ലോകത്തിന്റെ ആളാരും തിന്നൂല, എന്നിട്ടും പന്നിന്റെ സന്തതിയിൽ വർക്കത്തില്ല. ആട് ഒന്ന് പ്രസവിച്ചിട്ട് ലോകമെല്ലാം തിന്നുന്നുണ്ട്, പക്ഷെ ലക്ഷക്കണക്കിന് ആടുകളുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബർക്കത്ത് ആടുള്ള പോലെ ഈ സമുദായത്തിനും ബർക്കത്തുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സെൻസസ് എടുക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾ പേരെല്ലാം എഴുതിക്കണം. എത്ര കുട്ടികളുണ്ടെങ്കിൽ പറയാം, പെണ്ണുങ്ങൾ പേർക്ക് പറയൂല. ഇവർ മന്ത്രിമാർ പറയും, നമ്മൾ കർണാടകത്തിലുള്ളത് 10% മാത്രം, 10% മാത്രം. ഞാൻ വിരോധ് ബരി 25 ലക്ഷം. ഞാൻ സിദ്ധരാമയ്യനോട് പറഞ്ഞ് നനകെ അന്ന മക്കളെ ഇരുപ്പക്കാരെ ഭാഗ്യവൃദ്ധി ലക്ക ആക്തിയാനോ അത്. ഞാൻ പറഞ്ഞു എത്ര കൊല്ലായിട ഇത് പറയാൻ തുടങ്ങിയിട്ട്, എനിക്ക് തന്നെ 11 കുട്ടികളുണ്ട്, പിന്നെ ബാക്കി എത്ര ഉണ്ടാവും? ഇത്ര ബിസി ഉള്ള ആൾ തന്നെ 11 ആക്കുമ്പോൾ ബിസി ഇല്ലാത്ത ആൾ എത്ര ആക്കിയിട്ടുണ്ടാവും? അതല്ല ചിന്തിക്കേണ്ടത്. ഇത് ബർക്കത്താണ്. എന്നോട് ഒരു ബി ജെ പി കാരൻ ചോദിച്ചു, നിമ്മൽ മക്കൾ ജാസ്തി ആക്തേവ നിജ? കാരണം എന്റെ മോള് പ്രസവിച്ചത് 18-ാമത്തെ വയസ്സിലാണ്. ഓക്കിപ്പോ 12-ാമത്തെ വയസ്സ് മോളായി പോയി. ഞാൻ പറഞ്ഞു ഇന്റെ മോള് കല്യാണം കഴിച്ച ഇല്ല, ഇന്നും ആകില്ല. 32 ആയിട്ട് നീ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്റെ തെറ്റാ. ഇന്റെ മോള് പാകുമ്പോഴത്തേക്ക് എന്റെ മോളെ മോള് പാകാനായി. ഇങ്ങനെയാണ് ഇത് കൂടുന്നത്. നമ്മളത് 22 വയസ്സ് 24 വയസ്സ് ചെക്കൻ ഉണ്ടെങ്കിൽ ഓനക്ക് കല്യാണമായി. ജണ്ടല ബാവാ, ജണ്ട് കിടാവുണ്ട് ബാവാ, കഴിഞ്ഞി. പിന്നെ ഓനക്ക് ചിക്കൻ വേണം മട്ടൻ വേണമെന്നല്ല, പോത്തറിച്ച് കിട്ടിയാലോ അല്ലാമതല്ല, നല്ല ശക്തി ഉണ്ടാവില്ല. ഏയ്, 30-40 രൂപ കൊടുത്ത് പോത്തറിച്ച് 1 കിലോ കൊണ്ടുവന്നാൽ 3 ദിവസം ആവും, അതില്ലെങ്കിൽ ഭൂതായി കിട്ടും. ഈ ഹൗമിനെ അങ്ങനത്തെ ഒരു ശക്തി, അദ്ഭുതമായ ശക്തിയാണ്. അതാരും വിമർശിക്കാൻ പറയണ. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാമിന് കുട്ടിയായത് 80-ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തലവെടുക്കാക്കിയിട്ടോ ഓലെ എതിർക്കാൻ പോന്നോ, ഇതാവശ്യമില്ല. നിങ്ങൾ സമാധാനത്തിൽ നിൽക്കൂ. ഉംറാക്കളായ ഞങ്ങളുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും കുലുമാലായി ഓലെന്തെങ്കിലും പറയോ, ചൊറിയാൻ നോക്കൂ. നിങ്ങളൊന്നും മറുപടി പറയാൻ പോണ്ട, നേരിട്ട് ഖദർ ഇങ്ങനെ അയിന് പറഞ്ഞ, അയിന് വേണമെന്ന് എന്തെല്ലാം മറന്ന് കൊടുക്കണോ ആ മറന്ന് ഞങ്ങൾ കൊടുത്തോളാം. ഒരു ഭാഗത്ത് സമാധാനത്തിൻ്റെ ഒരു സന്ദേശം അവർക്ക് കൊടുക്കുക, ആ സന്ദേശം അവർ പാലിച്ചാൽ അവർക്കും നല്ലത് ഞങ്ങൾക്കും നല്ലത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, ഉള്ളാളത്തിൻ്റെ പ്രശ്നം ഇന്നോട് ഇത് തീരൂ. ഇൻഷാല്ല ഇനി ബാക്കിയുള്ള SKSSF, ഇത് കേരളത്തിൻ്റെ സൂക്കട, അവിടുന്ന് തുടങ്ങിയ രോഗ, ഇത് മംഗലാപുരം വരെ നിന്ന് ഇനി അതിൻ്റെ അപ്പുറം പോവില്ല. കാരണം കടല, ഏയ് മംഗലാപുരത്തുനിന്ന് സകലേശ്വരത്തുനിന്ന് അപ്പുറം വരൂല, കാരണം വരാൻ ഞങ്ങൾ വിടൂല. ഓലെന്തല്ലോ ചെയ്ത്, ഞാൻ ഓരോട് ഇത്രനെ പറഞ്ഞു. ഇപ്പൊ എന്നെ പോലെ വെച്ച അടിക്കുന്നുണ്ട്, ഓ എ പി ഉസ്താദ് ഞങ്ങൾ പോലെ ഇനിയിപ്പോ മൊയ്തി മാല ചെല്ലുന്നില്ല, എ പി മാലയെ ചെല്ലുന്നുള്ളു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ആവശ്യം, ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എന്താ സഹായം വേണം, ഞങ്ങൾ ചെയ്യാം. നിങ്ങൾ വിളിക്കൂ, SKSSF സമ്മേളനത്തിന് വിളിക്കുന്ന വിളിക്കൂ, പക്ഷേ അവിടെ വന്നാൽ ആ സത്യം സംസാരിക്കേണ്ടത് വരും. കാരണം ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഖദസല്ലാഹു സിർലസീസ് ഹയാത്തുള്ള കാലത്ത് മടുവൂർ മുഖാമ് കെട്ടാന് അനുവദിച്ചത് എന്റെ ശേഖ എനിക്കായിരുന്നു. ആ ഇന്ന് പുറത്തുള്ള പുതിയതല്ല, ഉള്ളിലൊരു പയ മുഖാമുണ്ട്, ഇതുവരെ ആർക്കും അത് പൊളിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഓരോ ലീഗാരോട് പറഞ്ഞു, അത് നിങ്ങൾ പൊളിച്ചാൽ ഒറ്റ കുട്ടി നിങ്ങൾ ഉണ്ടാവൂല. കാരണം അത് ഞാൻ കെട്ടിയതല്ല, ആ മുഖാമിന്റെ വാതില് തുറന്നത് മുഹമ്മദാജി ഖദസല്ലാഹു സിർലസീസ് മഹാനവർകളാണ്. അന്ന് വാദം നടന്നു,
ഈ മുഖാമാര ഓപ്പൺ ആക്കേണ്ടത് ഈ കെ ഉസ്താദ് ഖദസലായ സിർലോട് ഞാൻ പറഞ്ഞു ഇത് ഞാനാണ് തീരുമാനിക്കേണ്ടത് അത് എന്റെ ഷേഖിന്റെ മുഖാമാണ് എനിക്കത് ഏൽപ്പിച്ചതാണ് ഇനി തസ്ദീഖ് എന്താ മടവൂർ ഷേഖിന്റെ ഉമ്മ അന്ന് ഹയാത്തുണ്ട് ഞാൻ പറഞ്ഞു ഉമ്മനോട് ചോദിച്ചോ മടവൂർ ഷേഖിന്റെ ഉമ്മ കാണുമ്പോ മുഖം അൽഹംദുലില്ലാ ഭർത്താവ് വലിയാണ് മകനും വലിയാണ് ആ ഉമ്മ വരിക അബൂബക്കർ അത് ഇബ്രാഹിമിനെ ഏൽപ്പിച്ചതാ ഓൻ എന്താ ചെയ്യുന്നത് ചെയ്തോട്ടെ അന്നേരം ഈ കെ ഉസ്താദ് ചോദിച്ചു ഇത് ആരെ കൊണ്ടാണോ നീ തോൽപ്പിക്കണുള്ളത് ഞാൻ പറഞ്ഞു വടകര മുഹമ്മദ് ഹാജി ഖദ്ദസല്ലാഹു സിർ അസീസ് ഇത് പറയുമ്പോഴത്തേക്ക് തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ തെക്കീരി ചെല്ലി ഇന്ന് മടവൂറിൻ്റെ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് അതാ അതിൻ്റെ ഹെഡ് ഓഫീസാണ് ബാബാ മോദീൻ മഹാൻ അവർകൾ എൻ്റെ ഷേഖിൻ്റെ ഷേഖാണ് ഇത് ഈ മഹാനവർകൾ ആദരിച്ച് ഈ ഉള്ളാളത്തെ മദനീ ഖദ്ദസ് അല്ലാഹു സിർ അസീസ് എൻ്റെ ഷേഖ് എത്രയോ ദിവസങ്ങൾക്കാലം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് താജുൽ ഉൽമാനെ കണ്ടാൽ മടവൂർ ഷേഖിന് ഭയങ്കര ഇഷ്ടം ഒരു കാലമുണ്ടായിരുന്നു മടവൂർ ഷേഖ് ആരും കാണാത്തത് ഒറ്റൊരാൾ അനുമതിച്ചിട്ട് അനുമതിക്കില്ലായിരുന്നു അന്ന് പെട്ടെന്ന് താജുൽ ഉൽമ പോയ സന്ദർഭത്തിൽ മോളുന്നതാ എന്റെ ഷേഖ് പറഞ്ഞു തായ തങ്ങളുണ്ട് വന്നിട്ട് മോള് പറഞ്ഞയക്ക് വേഗം കറാമത്തിന്റെ ബഹറായിരുന്നു എന്റെ ഷേഖ് ആ കറാമത്തുകൾ പറയാനുള്ള സമയം എൻ്റെ അടുത്ത് ഇപ്പൊ ഇല്ല പക്ഷെ ഞാൻ ഇത്രമാത്രം നിങ്ങൾക്ക് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ മുറുക്കി പിടിച്ചോളി കോയമത്തങ്ങള് ഹാജിയായിട്ട് നിങ്ങൾക്ക് കിട്ടിയത് ഇത് ഏറ്റവും വലിയ ഭാഗ്യ ബിജാപ്പൂർ ഗുൽബർഗ ഇഖ്ബാൽ അൻസാരി എം എൽ എ അല്ലേ ഓൻ ആറ് കുറിച്ചു പത്രാസല്ലോ കോടീശ്വരന ആ എം എൽ എ പറയുക എനിക്ക് അവരുടെ ഭാഷ അറിഞ്ഞൂടാ അവരുടെ ഭാഷ എനിക്ക് അറിഞ്ഞൂടാ എന്നാലും അയാൾ പറഞ്ഞാൽ ഞാൻ മരിക്കാൻ റെഡിയാണ് ബിജാപ്പൂരിൽ ഞാൻ ഒരു രണ്ടു കൊല്ലം മുമ്പ് പോരം കാണാൻ തങ്ങളിങ്ങനെ ഇറങ്ങി വരുന്നത് കുറേ അവിടെ ഹൻഫികള് ഞാൻ ചോദിച്ച് ക്യാജിത്തും നാ മാലുമോ നൈ മാലുമോ സാബ് ഉനക്കു ദേഖേത്തോ ബസ്സേ അമ്മ പേട് പറിച്ചാത്ത അവരെ കണ്ടാൽ മതി ഞങ്ങൾ ഭാര്യ അറിഞ്ഞു പോവും ഇങ്ങനത്തെ ഒരു മുഖം ഇങ്ങനത്തെ ഒരു പ്രകാശം ഇന്ന് എല്ലാ ഭാഗത്ത് പള്ളികൾ എടുപ്പിക്കുന്ന പണി ദീൻ്റെ ദാവത്തിൻ്റെ പണി മംഗലാപുരത്ത് നിന്ന് ചുരുങ്ങിയ 100-200 കുട്ടികൾ ദാവത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഗുൽബർഗ ബള്ളാരി ഹാവേരി ആ ഭാഗത്ത് മദിനികൾ സഖാഫികൾ ഇപ്പോൾ ഇന്ന് ദീൻ്റെ ദാവത്തിന് ഒരു മാസം ഓരോരോ കുട്ടി ഓരോരോ ഗ്രാമത്തിൽ നിന്ന് ദീൻ്റെ പ്രചരണം ചെയ്യുന്നുണ്ട് അതിന് നേതൃത്വം നൽകിയതാറ് ഈ മഹാന്മാരല്ലേ ഈൻ്റെ കൂലി ഞങ്ങൾക്ക് കിട്ടു ഇത് കിട്ടണമെങ്കിൽ എവിടെ ഖബറിൽ പോയാൽ ആ കൂലി ആ തണുപ്പുണ്ടല്ലോ അത് സുഖിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതാല എനിക്കും നിങ്ങൾക്കും കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഇന്ന് ചീഫ് മിനിസ്റ്റർ വന്നു എല്ലാ മന്ത്രിമാരും വന്നു വരൂ എല്ലാവരും വരും സദാനന്ദ ഗൗഡനും വരും ആവശ്യമുണ്ടെങ്കിൽ മോദിയും വരും ഞങ്ങൾക്ക് ആരും വരണമെന്ന് ഭയങ്കര നിരീക്ഷയില്ല നല്ലത് വന്നാൽ അൽഹംദുലില്ല ഞങ്ങൾ ആർക്കും വരുന്നവർക്ക് വരണ്ടെന്ന് പറയുന്നില്ല ഇനി സ്ഥാപനം നടത്തുന്ന ഇത് ഇങ്ങനെ വളരൂ കൂറത്തങ്ങളെ നേതൃത്വം ഉണ്ടായിക്കോട്ടെ അവിടെ എട്ടിക്കുളത്ത് മഹാനവരെ കൊണ്ടുപോയി വെച്ച സന്ദർഭത്തിൽ താജുൽ ഉൽമാന്റെ സമ്മതം ഇല്ലാണ്ട് പോലെ അവിടെ നിൽക്കുവോ അവിടെ വെക്കാൻ പറ്റുമോ അന്ന് വെച്ചനെ പറഞ്ഞ് വലിയ ചെറിയ സ്ഥലം ഇല്ലല്ലോ 6 മാസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുമ്പ് തന്നെ 1.5 ഏക്കർ സ്ഥലം കിട്ടി വലിയ സ്ഥലം ഇനി 1.5 ഏക്കർ അല്ല അത് എത്രയോ ഏക്കറുകളാവൂ നിങ്ങൾ കാത്തു നോക്കിക്കോളി അല്ലാഹു തആല ഹയാത്ത് ഞങ്ങൾക്ക് കൊടുക്കട്ടെ ഞങ്ങളത് ചെയ്യൂ ചെയ്യൂ കോഴിക്കോടിലുള്ള പള്ളി പള്ളി അവിടെയും 20,000 ആള് നിസ്കരിക്കുന്ന പള്ളി ഉണ്ടാവും
ഹുബ്ബള്ളിയിലെ രണ്ടാമത്തെ പള്ളി അവിടെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് വേണ്ടി വെച്ചാൽ സൗത്ത് കേന്ദ്രയിലും അങ്ങനത്തെ ഒരു പള്ളി ഉണ്ടാക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല ആ ശക്തി എങ്ങ് കൊടുക്കുക. എനിക്കത് അല്ലാഹു തആല എൻ്റെ അടുത്ത് 10 പൈസ ഇല്ലെങ്കിലും 10 കോടി എടുക്കാനുള്ള ശക്തി അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല അത് കൊടുത്തു കൊടുക്കുമാറാകട്ടെ. ഞാൻ പഠിച്ചവനോട് ദുആരിക്കുന്നത് ഇത്ര മാത്രമേ റബ്ബേ, എനിക്ക് ഇനി ആയസോടുക്ക് ദീൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ. ഞാൻ നിയത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ ഇനി വിളിച്ചാൽ മതി റബ്ബേ. എനിക്ക് എൻ്റെ കുട്ടികളെ മക്കളെ ചിന്ത എനിക്കില്ല. കാരണം എൻ്റെ മക്കളെ പറ്റിയിട്ട് കുട്ടികളെ പറ്റിയിട്ട് അല്ലാഹു തആല ചിന്തിക്കാൻ ആൾക്കാരെ സൃഷ്ടിക്കുമെന്ന് എനിക്കറിയാം. ഓരോരോ മകളെ കല്യാണത്തിലും കൂടി വന്നവരാണ്. കാബയുടെ താക്കോലിന്റെ ഉടമസ്ഥനാണ് എൻ്റെ രണ്ടാമത്തെ മോളെ കല്യാണത്തിന് വരുന്നത്. മോളെ കല്യാണത്തിന് വരുന്നത് മസ്ജിദ് അഖ്സാന്റെ ഇമാമാണ്. എനിക്ക് താടിയില്ല, തലക്കെട്ടില്ല. എന്നോട് താജുലുൽമ ചോദിച്ചു, നീ ആരടാ? മനസ്സിലാകുന്നില്ലല്ലോ നീ ആരാ, ഇതെങ്ങനെയാടാ വന്ന്? മോളെ മംഗളത്തിന് അൽ ഷുഐബി ദുആ, താജുലുൽമ നിക്ക, എ പി ഉസ്താദ് ഖുദ്ബ. ഏതെങ്കിലും കോടീശ്വരനിക്ക് ഈ ഭാഗ്യം കിട്ടീന. ഈ ഭാഗ്യം കിട്ടണമെങ്കിൽ എങ്ങനെ? സാദാ തിങ്ങളെ മുഖം നോക്കണ്ട, കാല് നോക്കിയാൽ മതി. അതുകൊണ്ട് എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ, ഇനി ഇവര് സ്നേഹിതർ പറഞ്ഞ് തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണോ, പിന്തുണ വേണോ, തങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല തോന്നുന്നു എനിക്ക്. ഉഫൊന്ന് ഊതി അവൻ്റെ കാല് പോവും. അറിയങ്ങക്ക് ഏയ്, ഇവര് ഇവർക്ക് വേണ്ടിയിട്ട് ആ പവർ എന്നും ഉപയോഗിക്കൂല. സയ്യദ് എന്ന് പറഞ്ഞാൽ സബൂർ ചെയ്യുന്നവരാണ്. പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ നാളെ 2 കാറ് വേണമെങ്കിൽ പോലീസാരേക്കാൻ, അത് പ്രശ്നമില്ല. തങ്ങൾക്കുള്ളത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ല, ഒരു മാന്യതയ്ക്ക് വേണ്ടി. ഒരു ഹാജിയവറു ആ ഹാജിയവരെ സലവാകി ഘന സർക്കാരദവരു അവർ എല്ലി ഹോക്താരോ അല്ലി അവർക്ക് പൂർണ്ണവാദ സൗലഭ്യ സഹകാര മത്തു പ്രൊട്ടക്ഷൻ അന്ന് നേടുത്താറ്, അത് പ്രശ്നമല്ല. ഈ 2 കോടി തന്നെ കൊണ്ടുവരുമ്പോൾ 4 പോലീസുകാരെ കൊണ്ടുവരുന്ന പ്രശ്നമാണ്. അതൊരു പ്രശ്നമല്ല. അലസ്തിബി റബ്ബിക്കും ഖാലുബല എന്ന് പറഞ്ഞു വന്ന കൂട്ടർ ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ക്യാരെ ഖാസിം പോലത്തെ ഹുവാസാഫ് കാമെന്ന് പറയണോ, നോർത്തിൻ സ്വാമി മാർത്തിൻ സ്വാമി ഞാൻ വിശ്വസിക്കില്ല. ചെയ്യണമെന്ന് പറഞ്ഞാൽ അന്നേരം ചെയ്യണം. അങ്ങനെ അത് കിട്ടു, യാതൊരു സംശയം വേണ്ട. ഇനി നിങ്ങൾ ദർഗാ കമ്മിറ്റിൻ്റെ പ്രസിഡൻറ്റ് വലിയ പാവാണ്, നല്ല മനുഷ്യനാണ്, നിങ്ങൾ സഹകരിക്കും. എല്ലാവർക്കും ആശ ഉണ്ടാവും, ഞാനും പ്രസിഡൻ്റാണോ മെമ്പറാണോ. ഇൻഷാ അല്ലാ നിങ്ങൾക്കും ഒരു അവകാശം കിട്ടും. ഇബ്രാഹിം ഹാജി മഹാനവറുകൾ അല്ലാഹു സുബ്ഹാനഹു തആല അവർ ഖബർ സ്വർഗത്തിൻ്റെ തൂപ്പായി കൊടുക്കുമാറാകട്ടെ. എന്തോ ഒരു മനുഷ്യനാ. എനിക്ക് അനുഭവമുണ്ട്, 1980 ഞാൻ മിനിസ്റ്ററാ, ചെറുപ്പക്കാരനാ, ബേ ഉള്ളാളത്ത് കയറി ആ കണക്കെടുക്ക് കണക്കെടുക്ക് ചോദിച്ച് ഞാൻ പോയി. തങ്ങൾ പറഞ്ഞ് കണക്കെടുക്കാൻ പറഞ്ഞ ഓൻ്റെ മന്ത്രി ഞാൻ എടുത്തു പോടാന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്തു. ബണ്ട്വാളത്തിലെ ഇബ്രാഹിം മാസ്റ്റർ സ്ഥിതി എന്താ, എന്താ സ്ഥിതി? ഇബ്രാഹിം മാസ്റ്റർ എൻ്റെ കുടുംബ സൊണ്ടിക്കൊപ്പ, അയാളെ മോന് എൻ്റെ പെങ്ങൾ എൻ്റെ അഞ്ചൻ്റെ മോളിയെ കിട്ടി. അവസാനം തങ്ങളോട് ഞാൻ മാഫ് പറയിപ്പിച്ചു. തങ്ങളത് വലിയ മനസ്സാ, വേദനിച്ച് വായകൊണ്ട് പറഞ്ഞു പോയാൽ തട്ടിപ്പോവും. ആ താജുലുൽമ പറഞ്ഞത് എൻ്റെ അടുത്ത് കളിച്ച പോലെ കോയാമാൻ്റെ അടുത്ത് കളിക്കാൻ പോണ്ട. കാരണം ഇത് ഉപ്പാൻ്റെ മാത്രമല്ല ഉമ്മാൻ്റെ കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ രഹസ്യം നിങ്ങളോട് ഇന്ന് ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ശക്തി എന്താന്ന്, സ്റ്റീഫൻ ഇപ്പോൾ ക്രിസ്ത്യാനി ഈ സ്ഥലത്തിൻ്റെ മഹത്വം എന്താന്ന് പറഞ്ഞ്
കേട്ടിട്ടില്ലേ, ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തങ്ങളെ ഒരു കാലത്ത് ഞാൻ വേർപ്പിക്കാൻ പോയിട്ടില്ല. മഹാനവർ ദുവണ്ട് മഹാൻ ഹയാത്താണ്. അന്ന് കണ്ടിട്ടില്ല ഞങ്ങൾ വഫാത്തായെന്ന്. മലപ്പുറത്ത് നിന്ന് ആള്, സൗത്ത് കേന്ദ്രത്തിൽ നിന്ന് ആള്, 12-16 kilometers ജനങ്ങൾ നടന്ന്, ഞാൻ തന്നെ 10 kilometers നടന്നു. ഈ നടക്കുമ്പോ ഈ മംഗലാപുരക്കാർ വരും, മുട്ടമുട്ട നടക്കടാ, മുട്ടമുട്ട നടക്കടാ. മലപ്പുറക്കാർക്ക് ദേഷ്യം പൊടിച്ച്, ഇവിടെ തിന്നാൻ ചോറ് വരയില്ല, വെള്ളയില്ല, ഇയാൾ മുട്ടന്റെ ഓർമ്മ വന്നിനിയും എനിക്ക് എന്നും നടാൻ. ഞാൻ ആ മലപ്പുറക്കാരോട് പറഞ്ഞ്, മുട്ട എന്ന് പറഞ്ഞാൽ തിന്നുന്നതല്ല, പിന്നെ എന്നായി പറയുന്നത്? ഓല് പറയുന്നത് ഇംഗ്ലീഷോ മലയാളമോ? ദൈക്കര ബാവ, മുട്ടമുട്ട ദൈക്കര ബാവ, മുട്ടമുട്ട നടക്കര ബാവ. എന്ത് മുട്ട എന്നാ കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല. എന്നിട്ടാണ് ഈ ചങ്ങായി പറഞ്ഞ്, ജി എന്ത് താ ചങ്ങായി പറഞ്ഞു പോന്ന്. ആ മലപ്പുറത്തെ എനിക്ക് ചിരിയും വരുന്നുണ്ട്, നടക്കാനും കഴിയുന്നില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിലാള്, താജുലുൽമ എം എൽ എ ആയിരുന്നു, മിനിസ്റ്റർ ആയിരുന്നു, അല്ല അവരെന്തെങ്കിലും ദർശനം ഉണ്ടാക്കിയോ, അല്ല ബാങ്കിൽ എന്തെങ്കിലും കൂടാന കോടി റുപ്യ പൈസ ഉണ്ടാക്കിയോ? മരിക്കുന്ന മുമ്പ് ഒരു വീടില്ല, മകൾക്ക് വേണ്ടിയിട്ട് ഒരു വീടില്ല. 60 കൊല്ലം നിങ്ങൾ സേവനം ചെയ്ത മഹാനാണ്. ഞങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ, ഈ സാദാത്തിന് ഇത്ര ആൾക്കാരുണ്ട് താമസിക്കാൻ ഒരു വീടുണ്ട് എന്ന് ആരെങ്കിലും ചിന്തിച്ചിനോ? ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സ്നേഹിതമാർ. സാദാത്തിങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിച്ചാൽ അഷ്റഫ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റി ചിന്തിക്കും. എന്റെ ദിതാ, എന്റെ അനുഭവത്തോടെയാണ് നിങ്ങളോട് പറയുന്നത്. നാളെ അള്ളാഹിന്റെ മുമ്പിലും ഞാൻ പറയൂ, പഠിച്ചവനെ എനിക്ക് ഇനി പറയാനുള്ള ശക്തി കൊടുത്ത് ഞാൻ ഈ സമുദായത്തിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവതരിച്ചിട്ടുണ്ട്, എന്റെ കടമ ഞാൻ പൂർത്തി ചെയ്തിന് റബ്ബേ. മഹശരയിൽ അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പറയാനുള്ള, പറയാൻ വേണ്ടിയിട്ടുള്ള എന്റെ കടമ ഞാൻ എന്താ ചെയ്തു, ഉമറ ആയിട്ട് ഞാൻ എന്താ ചെയ്തു എന്നുള്ള കടമയാണ് ഇന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിർവഹിക്കുന്നത്. ഇത് പറയുന്നോണ്ട് സീറ്റോ വോട്ടോ സ്ഥാനോ ഏയ് അത് പ്രശ്നേ ഇല്ല. ഇത് പറഞ്ഞാൽ സീറ്റ് വേഗം കിട്ടുന്നില്ല, കിട്ടുന്നുണ്ടെങ്കിലും കിട്ടാണ്ടായി പോകും. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, അത് അവിടെ നിന്ന് തീരുമാനിച്ച പിന്നെ ആര് ബദലാക്കുന്ന ആണെന്ന് പറഞ്ഞാൽ ആരും മാറ്റാൻ പറ്റൂല. അതുകൊണ്ട് ഇന്ന് നല്ലൊരു പരിപാടി, ഉമ്രാക്കള പരിപാടി ഇന്ന് പ്രസിഡന്റ് അവരുടെ നേതൃത്വത്തിൽ നടന്ന്. ഇനി ഇവിടുത്തെ സ്കൂളിലും പൈസ കിട്ടു, സഭാഭവനം കെട്ടാനും പൈസ കിട്ടു. ഇനി 1 കോടി റുപ്യ നിങ്ങൾ ഉടനെ കരവന്തർത്തിയിൽ എത്തിച്ച് അവിടുത്തെ പണിയും തുടങ്ങി. ഇനി പൈസനെ പറ്റിയിട്ട് പ്രസിഡന്റ് നിങ്ങൾ ചിന്തിക്കില്ല, തന്നെത്താൻ വരൂ. ഇനി 2 കൊല്ലം ഞാൻ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ തന്നെ അങ്ങ് എത്തിച്ചേരുങ്ങ, നിങ്ങൾ പേടിക്കുക വേണ്ട. എ പി ഉസ്താദ് ഞങ്ങളെല്ലാം 10 പൈസ ഇല്ലാണ്ടാണ് നാലേഡ് സിറ്റി തുടങ്ങിയത്. 1200 കോടി റുപ്യന്റെ പരിപാടി, അതിന് കുറേ ആള് പോയി സ്റ്റേ എടുത്ത്, അത് സ്റ്റേ എല്ലാം പോയി. അപ്പോൾ ഉസ്താദ് ഒരു ദിവസം പോലെ ബേജാറായി പറഞ്ഞു, എന്താ സി എം ഇബ്രാഹിമെ ചെയ്യേണ്ടത്, ഇത് സ്റ്റേ ആയെന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നല്ലതാ, ഞങ്ങൾക്ക് എതിർക്കുന്നവർ ഞങ്ങളെ സക്കാത്താണ്, അവർ അവര് ഞങ്ങളെ സക്കാത്ത. അതുകൊണ്ട് എത്രത്തോളം അവർ എതിർക്കുമോ അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പിന്തുണ കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. ഇവിടുത്തെ മഹലിലും കൂടി ഉള്ളാളത്തെ മഹലില് ഒരു ഒത്തൊരുമ വേണം. അതിന് ഞാൻ തന്നെ വരാം, ഞാൻ തന്നെ ഇരിക്ക സംസാരിക്ക, നിങ്ങളോട് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് എടുക്ക. പക്ഷേ ഇനി മുതൽ ആരും ഈ സംഗതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നതോ അല്ല ഞങ്ങൾ അതാക്കിയെന്നോ ചോദിക്കാൻ പാടില്ല. ഇനി കേസ് കേസ് ഉള്ളാളത്തങ്ങള് കൂറത്തങ്ങളെ മുകളിൽ കേസാ, അങ്ങനത്തെ ചാർജ് ഷീറ്റ് തന്നെ അല്ല ഉണ്ടാക്കിയിട്ടില്ലടോ.
അങ്ങനത്തെ എഫ്ഐആർ തന്നെ ഉണ്ടാക്കണം. അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആരും ഇതിനെ പറ്റിയിട്ടില്ല. യു ടി ഖാദർ സാഹിബ് ഇവിടെ ഉണ്ട്, ചെറുപ്പക്കാരനാണ്, മഹാനവർ ദുആന്റെ ബർക്കത്തുണ്ട്. അവർ മിനിസ്റ്ററായി. അല്ലാഹു തആല ഇനിയും രാഷ്ട്രീയത്തിൽ അവർക്ക് ശക്തി കൊടുക്കുമാറാകട്ടെ. സമുദായത്തിൽ നല്ല നല്ല ആൾക്കാർ വരണം. ഞങ്ങൾ എത്ര ദിവസം അറിഞ്ഞൂടാ, മരിക്കാൻ 80 വയസ്സ് വേണോ, 30 വയസ്സ് ഇല്ല, ലട്ടക് ലട്ടക് എന്ന് പോകുന്നുണ്ടാവും. പിന്നെ പോയാലും കൂടി വീട്ടിലും കുറേ കരഞ്ഞുകൊണ്ട് നിൽക്കും, അതും വിചാരിക്കേണ്ട. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് തന്നെ മോതിരെല്ലാം എടുത്തു വെക്കും ഭാര്യമാർ, നിങ്ങൾ പോയല്ലോ, എന്താടോ മൊയ്തീനെ. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ടി വി നോക്കിയിട്ട് ഇരിക്കും അല്ലേ. നിങ്ങൾ ഭാര്യനോട് ചോദിച്ചൊക്കെ, എൻ്റെ ഉമ്മാമാരുണ്ട് അപ്പുറത്ത്. അത് ഭാര്യ മരിച്ചാലും ഭർത്താവും അങ്ങനെ തന്നെ. ഓനും കയറി ചമ്മ മൊഹബത്ത് ഉണ്ടായിരുന്നു ബാവ, എന്തര ബാവ ചമ്മ മൊഹബത്ത്. പോയി പോയല്ലോ, 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം ആൾക്കാർ വരും വേറെ കല്യാണം നോക്കണ്ടേ എന്നിട്ട്. അതുകൊണ്ട് ദുനിയാവിൽ ഇതെല്ലാം ഇതൊരു ഡ്രാമയാണ്. ഞങ്ങൾ ആഖിറത്ത് ഞങ്ങൾ നന്നാക്കാൻ നോക്കണം. ആഖിറത്ത് നന്നാക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും കൊടുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം നല്ല രീതിയിൽ നടന്ന് അല്ലാഹു തആല ഇവിടെ എടുത്ത എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കി കൊണ്ടുവരാനുള്ള ശക്തി ഈ കമ്മിറ്റിക്ക് അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. ഞമ്മോ ഫസൽ കുമയ തങ്ങളെ വരണം, ആയുസ്സും ആരോഗ്യം അവരും അവരെ ജ്യേഷ്ഠനും എല്ലാം ഒത്തുമയോട് ഇത് ഒരു നേതൃത്വം നമുക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.